എടൂർ സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ സെമിത്തേരിയിൽ നിന്നുയരുന്ന രണ്ട് മെഴുകുതിരികൾക്കും പറയുവാനുണ്ട് കത്തിജ്വലിച്ച സമർപ്പണത്തിൻ്റെ ആ സഹനകഥ. മനോജൻ മരിച്ചതിന് ശേഷം നമ്മൾ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മൾ എടൂരാണ് പഠിക്കുന്നത്. ഇപ്പം ഷിൻസച്ചനും നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. അപ്പം സ്വർഗം സമ്മാനിച്ച രണ്ട് വിശുദ്ധരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സത്യത്തിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ വഴികളിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രതീകങ്ങളും പ്രിയപ്പെട്ട മനോജച്ചൻ്റെ കരങ്ങളിലൂടെ അച്ഛൻ്റെ ചിന്തയിലൂടെ പിരിഞ്ഞതാണ് എന്ന സത്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ആത്മീയ ജീവിതം കൊണ്ടും വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ചിത്രരചനയിലൂടെയും ജനഹൃദയങ്ങളെ തൻ്റെ ഇടയൻ്റെ ശബ്ദം കേൾപ്പിച്ച ഫാദർ മനോജ് ഒറ്റപ്പിളാക്കൽ യാത്രയായിട്ട് ഒരു വർഷം തികയുകയാണ്. ചിത്രം വരയ്ക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവരുടെ ഏറ്റവും അടുത്തുള്ള ചങ്ങാതി എന്ന് പറയുന്നത് മണ്ണിരയാണ്. അപ്പോൾ ആ ചിത്ര പ്രദർശനത്തിന് മണ്ണിര എന്ന് പേരിട്ടു. ഒരു വർഷം മുമ്പ് മാഹിയിലുണ്ടായ വാഹനാപകടത്തിൽ മനോജച്ചൻ യാത്രയായപ്പോൾ ഇന്ന് ആ സ്മരണകളെ ഉണർത്തുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഷിൻസച്ചനും അതേ കല്ലറയോട് ചേർന്ന് അന്തിയുറങ്ങുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു നാടും നഗരവും തൻ്റെ ഇടയന് വേണ്ടി യാത്രാമൊഴി ചൊല്ലുകയാണ്. എടൂർ സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് പോലും തിരികെ പോകുമ്പോൾ കരയാതെ കണ്ണുനീർ വിതുമ്പാതെ തിരിച്ചു പോക്ക് സാധ്യമല്ല. മുള്ളേരി ജനങ്ങൾക്ക് ഷിൻസച്ചൻ ഒരിടയൻ മാത്രമല്ലായിരുന്നു, അപ്പനും അമ്മയും അതുപോലെ തന്നെ നല്ലൊരു കൂട്ടുകാരനും കൂടിയായിരുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് മുള്ളേരി ഇടവകയിൽ നിന്ന് അവിടെ പ്രവർത്തിക്കുന്ന കൈക്കാരന്മാരും അതുപോലെ തന്നെ ട്രസ്റ്റിയും കെ സി വൈഎമ്മിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഇവരോട് ഷിൻസച്ചൻ എങ്ങനെയായിരുന്നു ഇടവകക്കാർക്ക് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഷിൻസച്ചനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 15 മാസമായിട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളിലും അച്ഛൻ കണ്ടറിഞ്ഞ് ഇടപെടുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്ത ഒരാളായിരുന്നു. അതിലുപരി അച്ഛന് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഒരു ആളെ അച്ഛൻ പരിചയപ്പെടുമ്പം അച്ഛന് അയാളുടെ ഡെസിഗ്നേഷൻ എന്താണ്, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ഇതൊന്നും നോക്കിയിട്ടല്ലായിരുന്നു അച്ഛൻ ഇടപെടുന്നത്. സമൂഹത്തിലെ ഏറ്റവും നിസ്സാരരായ ആൾക്കാരും സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസമുണ്ടോ ഉള്ളവനാണോ അതൊന്നും നോക്കിയിട്ടല്ല അച്ഛൻ ഇടപെടുന്നത്. എല്ലാവരെയും നമ്മുടെ സമുദായത്തിലുള്ളവരാണെങ്കിലും അതിന് പുറമേ ഉള്ളവരാണെങ്കിലും ഒരുപോലെ കാണാനും ഈശോ പറഞ്ഞു തന്ന പോലെ അവർക്കൊക്കെ സ്നേഹം പകർന്നു കൊടുക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ അച്ഛൻ എന്നും മുൻകൈ എടുക്കുകയും ചെയ്ത ആളാണ്. അച്ഛൻ്റെ വണ്ടി അധികം ഞാനായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നത് അവിടെയുള്ള സമയത്ത്.
അപ്പം അവിടെ ഒരു പെട്രോൾ പമ്പിലുള്ള ഒരാൾ അച്ഛൻ്റെ അടുത്ത്, പെട്രോൾ പമ്പിലേക്ക് അച്ഛൻ വണ്ടി കയറ്റുന്ന പാടെ പെട്രോൾ അടിക്കുന്ന ആൾ ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, അച്ഛനോട് വണ്ടിയുടെ പ്രഷർ ചെക്ക് ചെയ്യണോ, അങ്ങനെ എയർ ചെക്ക് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ ഇത്രയ്ക്ക് അച്ഛനെ പരിചയം എന്ന് ചോദിച്ചു. അപ്പം അതായത് ഞാൻ 10-23 വർഷക്കാലം തേലമ്പാടിയിൽ ഉണ്ടായിരുന്ന ഒരിടവേ, കാരണം 4 വർഷം ഞാൻ ആയിട്ടുള്ളൂ കേട്ടോ, 3 വർഷമാവുന്നേയുള്ളൂ മുള്ളിയിലേക്ക് വന്നിട്ട്. അപ്പം എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഈ കണ്ണൂർ എടൂരിൽ നിന്നുള്ള ഒരു സ്ഥലത്തു നിന്ന് വന്നിട്ട് അച്ഛൻ ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരെ കയ്യിലെടുക്കുന്നു, അച്ഛൻ്റെ ഒരു വ്യക്തിപ്രഭാവം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു സമീപനമാണ് ആൾക്കാരുമായിട്ട്. എനിക്ക് ഷിൻസച്ചനെ ഓർമ്മ, അച്ഛനെ സെമിനാരി വരുന്ന സമയത്ത് ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. ദേവുളി ഷിൻസച്ചനെ കണ്ടെത്താൻ അന്ന് എനിക്ക് ഒരു അവസരം കിട്ടി, ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അന്ന് സെമിനാരി മൈനസ് സെമിനാരി വന്ന ആദ്യ 2 വർഷങ്ങളിൽ പരിശീലനം കൊടുക്കാൻ പറ്റി. വളരെ നിഷ്കളങ്കനായൊരു കുഞ്ഞ്, ഈശോ തിരഞ്ഞെടുത്ത കുട്ടി എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് ഷിൻസനെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്, അത്രയും നിഷ്കളങ്കനായിരുന്നു. 10 വർഷം ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ്റെ കൂടെ പഠിച്ച് സ്വന്തം സഹോദരനെ പോലെ ജീവിച്ച ഒരു വൈദികനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ ആരായിരുന്നു ഷിൻസച്ചനെന്ന് നിങ്ങളോട് പറഞ്ഞു വയ്ക്കും. എൻ്റെ പേര് ഫാദർ ഏഷ്യൽ ആനക്കടലിൽ നിന്നാണ്. ഞാനും ഷിൻസും 10 വർഷത്തെ പരിചയമുണ്ട്. 2010 ഷിൻസ് മൈനസ് സെമിനാരി വരുമ്പോൾ ഞാനവിടെ സെക്കൻഡ് ഇയർ മൈനസ് സെമിനാരി പഠിത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതലുള്ള പരിചയമാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. പിന്നീട് ഒരു 3 വർഷക്കാലം മാത്രം ഞങ്ങൾ ഒന്ന് മാറി പഠിച്ചു എന്നതൊഴികെ ബാക്കി വർഷങ്ങൾ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പ്രത്യേകിച്ച് വൈദിക പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനമായ തിയോളജിയെ പഠനം ഞങ്ങൾ 4 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരു ബാച്ചുകാരൻ നിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു സഹോദരൻ, ഒരു ഉറ്റ മിത്രം എന്ന് വേണമെന്ന് ഒരുപാട് കാര്യങ്ങൾ ഷിൻസിനെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടും ഉണ്ട്. പക്ഷേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്ന, ഇത്ര സിമ്പിളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്ന, പിന്നെ ഞങ്ങളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഷിൻസിലുണ്ടായിരുന്നത്, ഷിൻസ് ആരെ പരിചയപ്പെട്ടോ അവരെ ഒരിക്കലും ഷിൻസ് മറക്കത്തില്ല. അത് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷിൻസിന് എല്ലാവരുടെയും ഫോൺ നമ്പർ ഓർത്തിരിക്കാനുള്ള വലിയൊരു കഴിവുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് നമ്മളെപ്പോൾ കണ്ടാലും നമ്മുടെ ആദ്യം പേരും പറയും, ഇതല്ലേ നിൻ്റെ ഫോൺ നമ്പർ എന്നും കൂടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർമ്മശക്തി, ഒരു കഴിവ് ഷിൻസിന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രമാത്രം സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ഒരു പക്ഷേ ഷിൻസച്ചനെ സഹായിച്ചത്. ഇന്നത്തെ ഈ തിരുക്കടമകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുമാത്രം ആളുകളാണ് ഈ ഒരു സമയത്താണെ പോലും അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ വലിയൊരു സുഹൃത്ത് സമ്പത്ത് അച്ഛനുണ്ട് എന്നുള്ളത് വലിയൊരു സവിശേഷത, പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുള്ള വലിയൊരു പുണ്യമാണ്. ഏതായാലും അവന് നമ്മളെ വിട്ടു പോയെങ്കിലും സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥം വഹിക്കാൻ എന്നും ഷിൻസ് ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മാഹിയിലുണ്ടായ വാഹന അപകടത്തിൽ മനോജച്ഛൻ യാത്രയാകുമ്പോൾ ആ സ്മരണകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഇന്ന് ഷിൻസച്ചൻ നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഒരേ സെമിത്തേരിയിൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ. കേരള സഭയ്ക്ക് 2 വിശുദ്ധരായ യുവവൈദികരെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദേഹമെന്നോരാ വസ്ത്രം